പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.1 ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യനായിട്ട് ഇടുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയാണ് ഓരോ ക്വസ്റ്റ്യനായിട്ട് ഇടുന്നത് കേട്ടോ. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് തോന്നി സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യനായിട്ട് ഓരോ വീഡിയോസ് ഇടുന്നത്. ഇതിന് ഞാൻ എൻഡ് സ്ക്രീൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീരുമ്പം തന്നെ അടുത്ത ഇതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലൈൻ എൽ ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓരോന്നും നമുക്ക് ഈ ആൻസർ ചെയ്യാനുള്ള ഓരോ ഹിന്റുകളാണ്. അപ്പോൾ അതായത് ഇവിടെ നോക്കിയാൽ എൽ ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യൂ എ പി എന്നൊരു ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആംഗിളാണ് ഈ ആംഗിൾ എ. ഈ എൽ എന്ന് പറയുന്നത് എന്താണ്, ലൈൻ എൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിൾ എയുടെ ബൈസെക്ടറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഒരു പോയിന്റ് കിട്ടി അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എയുടെ ബൈസെക്ടറാണ് ആംഗിൾ എല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ബൈസെക്ടർ എന്ന് വെച്ചാൽ ഈ ആംഗിൾ എയെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. പിന്നെന്താ പറഞ്ഞേ, ആൻഡ് ബി ഈസ് എനി പോയിന്റ് ഓൺ എൽ. ഈ എല്ലിലെ ഒരു പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത്. ബി പി ആൻഡ് ബി ക്യു ആർ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ബി ടു ദി ആംസ് ഓഫ് ആംഗിൾ എ. ബി പിയും ബി ക്യുവും എന്താണ്, പെർപെൻഡിക്കുലേഴ്സ് ആണ് അല്ലേ, ഫ്രം ബി ടു ദി ആംസ് ഓഫ് ആംഗിൾ എ. ആംഗിൾ എയുടെ രണ്ട് ആംസ് ആണ് ഇതും ഇതും. അപ്പോൾ ബിയിൽ നിന്ന് ഈ ആംഗിൾ എയുടെ ആംസിലേക്കുള്ള രണ്ട് പെർപെൻഡിക്കുലേഴ്സ് ആണ് ഏത്, ബി പിയും ബി ക്യുവും. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ലൈനും ആംഗിൾ എയുടെ ആംസ് ആണ്. ഈ ലൈൻ എല്ലിലെ ഒരു പോയിന്റ് ആണ് ബി. ഈ ബിയിൽ നിന്ന് ആംഗിൾ എയുടെ ഈ ആമിലേക്കുള്ള പെർപെൻഡിക്കുലേഴ്സ് ആണ് എന്തൊക്കെ, ബി ക്യുവും ബി പിയും. അപ്പോൾ പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ കിട്ടി. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആണ് എന്നും കിട്ടി. എന്തൊക്കെയാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഷോ ദാറ്റ് ട്രയാങ്കിൾ എ പി ബി കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ എ ക്യൂ ബി. അപ്പോൾ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്? എ പി ബി ഈ ട്രയാങ്കിളും എ പി ബി ഈ ട്രയാങ്കിളാണ്. അടുത്തത് ട്രയാങ്കിൾ എ ക്യൂ ബി ഈ ട്രയാങ്കിളും. ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മളിവിടെ ഇതിനകത്തു നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾറെഡി നമുക്ക് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞു. ക്വസ്റ്റ്യനകത്തുള്ള ഹിന്റിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞു. ഈ ആംഗിളും ഈക്വലാണ്, ഇത് രണ്ടും 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തു പറയാം, ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണല്ലേ. നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിനും കൂടെയുള്ള ഒരു സൈഡാണ് ദാ ഈ എ ബി എന്ന് പറയുന്നത്. അപ്പോൾ എ ബി ഇവിടെ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ ബി ഈസ് ഇക്വൽ ടു എ ബി എന്ന് പറയാം. ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺക്രുവൻ്റ് ആണ് എന്ന് പറയാൻ ഈസി അല്ലേ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ബേസ് പഠിക്കാതെ ക്വസ്റ്റ്യൻ നോക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഓരോ സെൻറ്റൻസിനകത്തും എന്തുണ്ട്, നമുക്കിത് ചെയ്യാനുള്ള ഹിൻറ്റുകളുണ്ട്. അതൊക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി സമയമൊന്നും ഒരു ക്വസ്റ്റ്യനകത്ത് ചിലവഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ വളരെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതെങ്ങനെ ചെയ്യുമെന്നുള്ള ടെൻഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആൻസർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്തെഴുതണം, ആദ്യം ഇതിൻ്റെ ഗിവൺ എഴുതണം. എന്താണ് ഇവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത്? എൽ ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, ആംഗിൾ ക്യു എ ബിയും പി എ ബിയും ഈക്വലാണ്. അപ്പോൾ ഗിവൺ ചെയ്തിട്ടുള്ളത് ആംഗിൾ
QAB is equal to angle PAB. പിന്നെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ ഇത് രണ്ടിനും ഓരോ പേര് തന്നിട്ടുണ്ട് ഇത് n ആണ് ഇത് m ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംസ് n ഉം m ഉം എന്ന് നമുക്ക് എടുക്കാമേ ഞാൻ പേര് കൊടുക്കാൻ മറന്നുപോയതായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഗിവൺ വേറെ എന്ത് എഴുതാം BP പെർപെൻഡിക്കുലർ ടു n എന്ന് നമുക്ക് എഴുതാം BP പെർപെൻഡിക്കുലർ ടു n ആൻഡ് BQ പെർപെൻഡിക്കുലർ ടു m ഇത്രയാണ് ഗിവൺ ചെയ്തിട്ടുള്ളത് ഇനി ടു പ്രോ എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ ട്രയാങ്കിൾ എ പി ബി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ എ ക്യൂ ബി രണ്ടാമത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് ബി പി ഈസ് ഇക്വൽ ടു ബി ക്യു അപ്പോൾ ഇവിടെ നമുക്ക് ബി പി ഈസ് ഇക്വൽ ടു ബി ക്യു എന്നും പ്രൂവ് ചെയ്യണം അപ്പോൾ നിങ്ങളിവിടെ ഇതിൻ്റെ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ സൈഡ് എടുക്കുമ്പോൾ ഇതെടുക്കാൻ പാടില്ല കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഇവിടെ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതെടുക്കാൻ പാടില്ല അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ പ്രൂഫ് എഴുതുന്നു അപ്പോൾ പ്രൂഫ് എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ ചൂസ് ചെയ്യുന്ന ട്രയാങ്കിൾസിൻ്റെ പേരുകൾ നമ്മൾ എഴുതണം അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ പി ബി ആൻഡ് ട്രയാങ്കിൾ എ ക്യൂ ബി ഈ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ ചൂസ് ചെയ്യുന്നു ഇതിനകത്തുനിന്ന് എന്തൊക്കെ നമുക്ക് എഴുതാം ട്രയാങ്കിൾ ക്യൂ എ ബി ഈസ് ഇക്വൽ ടു പി എ ബി എന്താണ് നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ എഴുതുന്നു ആംഗിൾ ക്യൂ എ ബി ഈസ് ഇക്വൽ ടു ആംഗിൾ പി എ ബി ഗിവൺ പിന്നെ എന്തെഴുതാം ആംഗിൾ ബി ക്യൂ എ അല്ലെങ്കിൽ എ ക്യൂ ബി ആംഗിൾ എ ക്യൂ ബി ഈസ് ഇക്വൽ ടു ആംഗിൾ എ പി ബി ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി പിന്നെന്താണ് എ ബി ഈസ് ഇക്വൽ ടു എ ബി ഈ സൈഡ് രണ്ടിനും കോമൺ ആണ് എ ബി ഈസ് ഇക്വൽ ടു എ ബി കോമൺ ദെയർഫോർ നമുക്ക് എന്ത് പറയാം ട്രയാങ്കിൾ എ പി ബി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ എ ക്യൂ ബി ബൈ ഇനി ഏത് റൂളാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ ഇതിനകത്തുനിന്ന് എടുക്കുന്നു ഈ ട്രയാങ്കിൾ ഞാൻ എടുക്കുന്നു ഇതിൻ്റെ എന്തൊക്കെയാണ് നമ്മളെടുത്തത് ആംഗിൾ ആംഗിൾ സൈഡ് അപ്പോൾ ഏത് റൂളാണ് എ എ എസ് ബൈ എ എ എസ് കോൺഗ്രുവൻസ് റൂൾ അപ്പോൾ ആദ്യത്തേത് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത എന്ത് പ്രൂവ് ചെയ്യണം ബി പി ഈസ് ഇക്വൽ ടു ബി ക്യു അത് നമുക്ക് ഈസിയാണ് ഈ ബി പിയും ബി ക്യുവും നമ്മൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്ത ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ് അപ്പോൾ ബി ക്യു ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിൻ്റെ ബി ക്യു എന്ന സൈഡ് ഈ ട്രയാങ്കിളിൻ്റെ ബി പി എന്ന സൈഡിന് ഈക്വലാണ് അപ്പോൾ നമുക്ക് എന്തെഴുതാം ബി ക്യു ഈസ് ഇക്വൽ ടു ബി പി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് BQ is equal to BP by CP CT. BQ is equal to BP എന്ന് പറഞ്ഞാൽ എന്താണ് ബി സിക്ക് ഡിസ്റ്റൻസ് ഫ്രം ദി ആംസ് ഓഫ് ആംഗിൾ എ രണ്ടും സെയിം ആണ് കേട്ടോ അപ്പോൾ ബി പി ഈസ് ഇക്വൽ ടു ബി ക്യു എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യനും കഴിഞ്ഞു ഇനി സിക്സ്ത് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം